ഇത്തവണയും ഒരു സീറ്റിൽ ഒതുങ്ങി CPM. സിറ്റിംഗ് സീറ്റായ ആലപ്പുഴ നഷ്ടമായെങ്കിലും ആലത്തൂർ തിരിച്ചു പിടിച്ചതോടെ സമ്പൂജ്യരായില്ലെന്ന ആശ്വാസത്തിലാണ് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി. മന്ത്രിയും മുതിർന്ന നേതാവുമായ കെ രാധാകൃഷ്ണനെ ഇറക്കിയാണ് CPM ആലത്തൂർ പിടിച്ചത്. ഇതല്ലാതെ ആറ്റിങ്ങലിൽ V.ജോയിയുടെ കട്ടയ്ക്കുള്ള മത്സരവുമാണ് CPM ആശ്വസിക്കാനുള്ളത്. അവസാന റൗണ്ടിൽ 1708 വോട്ടിന്റെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് V.ജോയ് അടൂർ പ്രകാശിനോട് പരാജയം സമ്മതിച്ചത്. മത്സരിച്ച KK ശൈലജ, MV ജയരാജൻ, A.വിജയരാഘവൻ, ഇളമരം കരീം തുടങ്ങിയ പ്രമുഖ നേതാക്കളെല്ലാം തോൽവി അറിഞ്ഞതോടെ എന്ത് ന്യായീകരണമെന്ന് തലപുകയാണ് CPM. വോട്ട് ശതമാനത്തിൽ കാര്യമായ കുറവ് വന്നിട്ടില്ലെന്ന CPM പതിവ് അവകാശവാദത്തിന് ഇത്തവണയും സാധ്യതയുണ്ടെന്നാണ് നിലവിലെ വിവരങ്ങൾ. വോട്ട് ശതമാനത്തിന്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ മാത്രമേ ഈ ന്യായീകരണം ഇത്തവണ ഇറക്കാൻ കഴിയുമോ എന്ന് വ്യക്തത വരികയുള്ളൂ. രണ്ട് മണ്ഡലങ്ങളിലൊഴികെ പലയിടത്തും വോട്ടെണ്ണിയപ്പോൾ തന്നെ CPM സ്ഥാനാർത്ഥികൾ പിന്നിൽ പോയിരുന്നു. പലയിടത്തും ഒരു മത്സരം പോലും കാഴ്ചവെക്കാൻ CPM. കഴിഞ്ഞ തവണ സമാനമായ പരാജയം അഭിമുഖീകരിക്കേണ്ടി വന്നെങ്കിലും അതിന് ശബരിമല വിഷയമടക്കമുള്ള ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ഭരണവിരുദ്ധ വികാരം എന്ന ഒറ്റ കാരണം മാത്രമേയുള്ളൂ പരാജയത്തിന്. അതുകൊണ്ട് തന്നെ ഈ പരാജയത്തിൽ പിണറായി വിജയൻ അടക്കം മറുപടി പറയേണ്ടി വരും. ആലപ്പുഴ നഷ്ടമായെങ്കിലും ആലത്തൂർ നേടിയതിനാൽ കനൽ ഒരു തരിയായി അവശേഷിക്കുകയാണ്. CPM ശക്തി കേന്ദ്രങ്ങളായ കണ്ണൂരിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ലീഡ് നേടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്തും പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദന്റെ തളിപ്പറമ്പിലും വലിയ രീതിയിൽ വോട്ട് കുറഞ്ഞത് പാർട്ടിയെ ഞെട്ടിച്ചിട്ടുണ്ട്. CPM മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആധിപത്യത്തിനും ഈ തെരഞ്ഞെടുപ്പ് ഫലം മാറ്റം വരുത്താം. ഇപ്പോൾ തിരുവായ്ക്ക് എതിർവായില്ലാത്ത സ്ഥിതിയിൽ നിന്നും ചെറിയ തോതിലെങ്കിലും സ്വതന്ത്ര അഭിപ്രായം പാർട്ടി വേദികളിൽ ഉയർന്നേക്കാം.